ഈ മുമ്പിൽ കാണുന്ന നമ്മുടെ പുളിയറയ ചെക്ക് പോസ്റ്റ് ആണ് ഇത് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് നമ്മുടെ വണ്ടി കണ്ണറപ്പാലത്തിന്റെ അടിയിട്ടിട്ടാണ് നമ്മൾ പോയത് അവിടെ എഴുതിച്ചിട്ടുണ്ട് അതിക്രമിച്ച് കടക്കരുതെന്ന് എഴുതിച്ചിട്ടുണ്ട് കുറ്റാലം വാട്ടർഫാൾസ് എത്തിയെ പക്ഷേ ഇവിടെ പുള്ളി നമ്മളെ ലോക്ക് ചെയ്ത കേട്ടോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ മയിലിന്റെ സൗണ്ട് കേട്ടു മയിൽ പീലി എന്ന് പറയാവോ കേട്ടോ അതിന് തിരുനെൽവേലി ബസ് സ്റ്റോപ്പിൽ ഒരു അവസ്ഥ ഉണ്ടോ ഒരു ഡെഡ് എൻഡ് ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി നിർത്താം എന്നിട്ട് ഗൂഗിൾ ചോദിച്ചോടി ചോദിക്കാം എങ്ങോട്ട് പോകണമെന്ന് ഹലോ ഹായ് അതെ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ തൽക്കാലം കേരളത്തോട് ടാറ്റ പറയുവാണേ നമ്മൾ ഇതുവരെ കവർ ചെയ്ത ജില്ലകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി പാലക്കാട് കോഴിക്കോട് നമ്മൾ ആറ് ജില്ലകൾ കവർ ചെയ്തിട്ടുണ്ടല്ലേ എനിക്ക് പേഴ്സണലി നമ്മുടെ തമിഴ്നാട് കർണാടക ഗ്രാമപ്രദേശങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകാന്ന് വെച്ചേ അപ്പൊ തമിഴ്നാട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ തമിഴ്നാട് വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചത് ഒന്നെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം കാണിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ ടി പി സി ആർ കാണിക്കണം അങ്ങനെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയിട്ട് ആർ ടി പി സി ആർ എടുത്തേ അതിന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ കുറച്ച് ശോകം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തമിഴ്നാട് കടക്കുവാണ് അപ്പൊ നമ്മുടെ റൂട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊല്ലം ബൈപ്പാസ് വഴി നേരെ കുണ്ടറ കൊട്ടാരക്കര പുനലൂർ തെന്മല വഴി നേരെ തെങ്കാശിക്ക് പോകണം തെങ്കാശി പോയിട്ട് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അല്ലേ അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരുനെൽവേലി പോയിട്ട് അവിടെ പോയിട്ട് റൂം എടുത്ത് സ്റ്റേ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മളിതേ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുവാണ് രാവിലെ തന്നെ പോലീസ് ചെക്കിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കാൻ പറഞ്ഞു നമ്മളെല്ലാം കാണിച്ചു ഇപ്പം വണ്ടി വിട്ട് പൊക്കോളം പറയുക അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ടോള് നമ്മൾ കയറാൻ പോവാ രാവിലെ പോലീസ് ചെക്കിംഗ് അത് കഴിഞ്ഞപ്പം ടോള് നമ്മളിവിടുന്നേ ബൈപ്പാസിന് തിരിഞ്ഞാ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ പോകുന്ന കേട്ടോ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചാലുമൂട് റൂട്ടല്ല അഞ്ചാലുമൂട് കുണ്ടറ റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കൊല്ലം ബൈപ്പാസ് കയറി നമ്മള് അഞ്ചാലുമൂട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളുള്ളത് കുണ്ടറ മുക്കടയിലാണുള്ളത് നമ്മളിപ്പോഴേ നാഷണൽ ഹൈവേ 744 കൂടാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതായത് അങ്ങ് കൊല്ലം ചിന്നക്കട തൊട്ട് അങ്ങ് മധുര വരെ നീണ്ടു കിടക്കുന്ന ഒരു നാഷണൽ ഹൈവേ ആണ് കണ്ട ഒരു ലുക്ക് ഇല്ലെങ്കിലും നമ്മുടെ കൊല്ലത്ത് നിന്ന് തമിഴ്നാട് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് പിടിച്ചാൽ മതി 206 കിലോമീറ്റർ നീളമുണ്ട് നമ്മുടെ ഈ നാഷണൽ ഹൈവേക്ക് നമ്മളിപ്പോ കൊട്ടാരക്കര എത്തി നടത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ശബരിമല റൂട്ടും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരം പക്ഷെ നമ്മൾ പോകുന്നത് നേരെയുള്ള റൂട്ടിലാണ് നമ്മളങ്ങനെ പുനലൂരെത്തിയേ ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ചലിക്കുന്ന പാലമാണിത് പണ്ട് കാലത്ത് വന്യജീവികൾ ടൗണിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിച്ചത് 1877 ഈ ഒരു പാലം പണിഞ്ഞത് അതിനുശേഷം ഇത് 2013 വീണ്ടും പുതുക്കി പണിഞ്ഞു 120 മീറ്റർ നീളമുണ്ട് നമ്മുടെ ഈ പുനലൂർ തൂക്കുപാലത്തിന് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ കല്ലടയാറാണേ കല്ലടയാറിന് കുറുകയാണ് നമ്മുടെ ഈ പുനലൂർ തൂക്കുപാലം പണിഞ്ഞേക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ ഈ പാലത്തിന് നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാ കണ്ടോ ഞങ്ങൾ എന്തായാലും ഈ ഒരു വഴി പോയപ്പോ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ഈ പാലത്തിന്റെ ഒന്ന് പാലം ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പൊ എന്തായാലും നമ്മളിവിടെ നിക്കുന്നില്ല നമ്മൾ വിട്ടു പോവാ കേട്ടോ മുമ്പിൽ കാണേ നമ്മുടെ തെന്മല എക്കോ ടൂറിസം ആണ് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിലേക്ക് ഇല്ല ഇവിടെ എന്തായാലും ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും തൽക്കാലം നമ്മളിവിടെ നിർത്തുന്നില്ല നമ്മളിവിടെ നിന്ന് പോവാട്ടോ
നമ്മളിപ്പോ തെന്മല വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ. ദേ മുമ്പിൽ കാണുന്നതാണ് കഴുത്തുരുത്തി റിവർ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ദേ ഈ ഒരു പാലം കണ്ടോ. ദേ ഇതാണ് നമ്മുടെ 13 കന്നറപ്പാലം എന്ന് പറയുന്നത്. 108 വർഷം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ്. ഇപ്പോഴും കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നേ. ദേ ആ കാണുന്ന ഒരു ഹില്ലും പിന്നെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് ദേ ഈ കാണുന്നൊരു ഹില്ലിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് 13 ആർച്ചുകളോട് നിർമ്മിച്ച ഒരു പാലമാണ് നമ്മുടെ 13 കണ്ണറപ്പാലം എന്ന് പറയുന്നത്. ഏകദേശം 100 അടിയോളം പൊക്കമുണ്ട് നമ്മുടെ ഈ കണ്ണറപ്പാലത്തിന്. ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ടോ. 108 വർഷം പഴക്കമുള്ളൊരു പാലമാണ്, ഇപ്പോഴും നിൽക്കുന്നുണ്ടോ. ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ. നമ്മുടെ വണ്ടി കണ്ണറപ്പാലത്തിന്റെ അടിയിട്ടിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് വരെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കടക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മേളിലേക്ക് കയറുന്നതായിട്ടോ. മേളിലേക്ക് അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാട്ടോ തമിഴ്നാട്ടിലേക്ക്. ഈ കാണുന്ന നമ്മുടെ പാലരുവി വാട്ടർഫാൾസ് ആണേ. പക്ഷെ ഇന്ന് വെള്ളം കൂടുതലായതുകൊണ്ട് അടച്ചിട്ടേക്കോ എന്നാ പറഞ്ഞല്ലേ. ഇന്നലത്തെ മഴയുടെ ശക്തി കാരണം പാലരുവി വാട്ടർഫാൾസ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ടേ. ഈ പള്ളിയുടെ വലതുവശത്തായിട്ട് ഇതേ ഈ ഒരു സംഭവം കണ്ടോ. നമ്മുടെ കേസ് ഇവിടെ ലൈൻ വലിച്ചേക്കുന്നുണ്ടോ. അയ്യോ രക്ഷയില്ല കേട്ടോ. അത് നോക്കി നമ്മുടെ കേബിൾ കാറൊക്കെ പോലില്ലേ. കൊള്ളാല്ലേ. ഈ മുമ്പിൽ കാണുന്ന നമ്മുടെ പുളിയറ ചെക്ക് പോസ്റ്റ് ആണേ. ഇത് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. തമിഴ്നാട് ബോർഡറാണ്. അങ്ങനെ നമുക്ക് പാസ് അനുവദിച്ച് കിട്ടിയേ. ഇതാണ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള അവർ എഴുതി തന്നതാണ് കേട്ടോ. പക്ഷെ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് RT-PCR നമ്മുടെ ഇ പാസും നിർബന്ധമായിട്ടും വേണം. അപ്പം എന്തായാലും അത് രണ്ടും നമ്മുടെ ഉണ്ടായിരുന്നു. പല ആൾക്കാരും RT-PCR ഒന്നും ഇല്ലാണ്ടാണ് വരുന്നത്. അപ്പം അവരെ ആരെയും കടത്തി വിടുന്നില്ല. ഇപ്പോൾ ഇതായി 2-3 വണ്ടികൾ തിരിച്ച് വിട്ടുപോയി. അവർ കടത്തി വിടുന്നില്ല. അപ്പം നമ്മുടെ എന്തായാലും അത് രണ്ടും ഉള്ളതുകൊണ്ട് സേഫ് ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർ പേരൊക്കെ എഴുതിയെടുക്കുന്നു, നമ്മൾ ഡീറ്റെയിൽസ് നോക്കുന്നു, പേരൊക്കെ എഴുതി എടുക്കുന്നു. ഈ ഒരു സാധനം എഴുതി തരും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഇ പാസ് എടുക്കാൻ പറ്റുമോ? ആ ഇവിടെ ബാക്ക് സൈഡിലങ്ങാണ്ട് പോയിട്ട് ഇ പാസ് എടുത്തിട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് വന്നാൽ കുറച്ച് എടുത്തിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഭയങ്കര സിമ്പിൾ പ്രോസസ് ആട്ടോ. തമിഴ്നാടിന്റെ വെബ്സൈറ്റിൽ കയറുക, ഇ പാസ് അപ്ലൈ ചെയ്യുക, അപ്പൊ തന്നെ സാധനം കിട്ടും. അതുള്ളതുകൊണ്ട് നമ്മൾ സേഫ് ആയി. ഇപ്പൊ എന്തായാലും നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവാണേ. നമ്മളിതേ തമിഴ്നാടിന്റെ അതിർത്തിലേക്ക് കയറാൻ പോവാണേ. കേരളത്തിനോട് ബൈ ബൈ. നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ അവര്. പോലീസുകാരൻ നമ്മളെ അവിടെ നിർത്തിച്ചിട്ട് ദേ ആ സ്ലിപ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സ്ലിപ്പ് കാണിച്ചപ്പോൾ ദേ പുള്ളി നമ്മളെ വിട്ടു. അങ്ങനെ നമ്മൾ ദേ തമിഴ്നാട്ടിലേക്ക് കയറി പോളേ. ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞില്ല. ദേ ഈ ഒരു വ്യൂ നോക്കിയേ. ദേ ആ കാണുന്നതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. ഈ ഒരു വ്യൂ നോക്കിയേ. ഇവിടെ ഫുള്ള് നെൽപ്പാടമാണ് കേട്ടോ. ആ മുമ്പിൽ കാണുന്നൊക്കെ നെൽപ്പാടമാണ്. ദേ ഇവിടെ വലതുവശം ഉണ്ട് ദേ. ഒരു ചെക്ക് പോസ്റ്റ് അടുത്ത ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് അല്ല, അവിടെ ചെക്കിങ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അല്ല ഇവിടെ ചെക്കിങ് ഒന്നും ഇല്ല. നമുക്ക് ഓൾറെഡി നമ്മൾ കടത്തി വിട്ടുകൊണ്ട് എന്തായാലും ഇവിടെ ചെക്കിങ് ഒന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബാരിക്കേഡ് വെച്ചേക്കുന്നേ ഉള്ളൂ. ഈ കാണുന്ന എന്തോ കൃഷിഭൂമിയാണ്. സംഭവം എന്താണെന്ന് അറിയത്തില്ല. നല്ല കാറ്റും ഉണ്ട്. ദേ ആ വിൻമില് കിടന്ന് കറങ്ങുന്നുണ്ടോ അവിടെ. ഈ സംഭവം എന്താണെന്ന് അറിയാമെന്നൊരു കമന്റ് ചെയ്യണേ. നമ്മളങ്ങനെ കുറ്റാലം വാട്ടർഫാൾസ് എത്തിയേ. പക്ഷേ ഇവിടെ കണ്ടോ അടച്ചിട്ടേക്കുക. നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചാലേ. ഒരു 1.5 കിലോമീറ്റർ അപ്പുറം കാണുന്നതാണല്ലേ നമ്മുടെ കുറ്റാലം മെയിൻ ഫാൾസ് ആണ് ഇത്. ഇവിടെ കണ്ടോ ഫുള്ള് ബാരിക്കേഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. 1.5 കിലോമീറ്റർ ദൂരം മാറി നിന്ന് നമ്മുടെ വാട്ടർഫാൾസ് കാണുന്നതിൻ്റെ സുഖമില്ലല്ലോ. തൽക്കാലം ഇവിടുത്തെ കടകളൊക്കെ കാണിച്ചാലേ. ആ കട ഉണ്ടോ അവിടെ? അത്യാവശ്യം ഫ്രൂട്ട്സ്, നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. സീതപ്പഴം മരത്തക്കാളി മരത്തക്കാളി ഉണ്ടല്ലേ. കണ്ടോ സ്പൈസസിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ നമ്മുടെ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കട. അങ്ങനെ ഈ വിശാലമാണ് നമ്മുടെ കുറ്റാലം വാട്ടർഫാൾസിൻ്റെ പാർക്കിംഗ്. കണ്ടോ ഇത് ആ നിൽക്കുന്ന ചേട്ടൻ നമ്മൾ ലോക്ക് ചെയ്തേക്കോ കേട്ടോ. പുള്ളി പറഞ്ഞ് പുള്ളിയുടെ ഇന്ന് പൈനാപ്പിൾ മേടിച്ചിട്ടേ പോകാളെന്നാണ്. എന്തായാലും നേരെ അങ്ങോട്ടേ അല്ലേ. എവിടെ ഉണ്ടോ റേറ്റ്? 20 രൂപ. 20 രൂപ
പൊടി പൊള്ളമ്മ ആ പൊടി പൊടി നല്ല പൊടി ഇങ്ങ ഉള്ള പോകുള്ള ഇല്ല മട്ടർമല ഒന്നും അതിലും കൊഞ്ചം മസാല പോകും പുള്ളി നമ്മളെ ലോക്ക് ചെയ്ത കേട്ടോ കറി നിവർത്തിയില്ല ഇവിടെ ആരും മാസ്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയിലും ആരും മാസ്ക് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടില്ല വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ മാസ്ക് വെച്ചാലായി എന്തല്ലേ ഇവിടെ കുറേ വാട്ടർഫാൾസ് ഉണ്ടേ പക്ഷേ എല്ലാം ഇതേപോലെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് മറച്ചേക്കുമെന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞത് നമ്മുടെ അവിടെ ഇടുക്കിയൊക്കെ ഓപ്പൺ ആണ് പക്ഷെ ഇവിടെ ഇവരെല്ലാം ബാരിക്കേഡ് വെച്ച് അടച്ചേക്കുക അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ടല്ലേ നമുക്ക് വിട്ടേക്കാം അല്ലേ പോയേക്കാം എന്തായാലും ഇനിയിപ്പോ ഈ തണ്ണിമത്തനും ആ പൈനാപ്പിൾ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടെ സ്ഥലം വിടാം എന്റെ പൈനാപ്പിൾ ബാക്കിയില്ല അവസാനം റോഡിൽ ഇരുന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് മാറ്റിച്ചിട്ട് ഞങ്ങള് നമ്മളിപ്പോ നിക്കുന്നത് തെങ്കാശിലെ ഒരു ഗ്രാമത്തിൽ നടുക്ക് ഒരു മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിന് താഴെയാണ് നമ്മുടെ നാട്ടിൽ ഇനി എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നല്ലേ ഇതാണ് നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി മൊത്തം കേട്ടോ